യുക്രൈൻ സേനയുടെ മുന്നേറ്റത്തിൽ റഷ്യൻ പട്ടാളം കൂടുതൽ തിരിച്ചടികൾ നേടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. തെക്ക് ഖേഴ്സണിൽ യുക്രൈൻ സേന അതിവേഗം മുന്നേറുന്നുവെന്നാണ് പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചത്. ഒട്ടനവധി പ്രദേശങ്ങൾ റഷ്യൻ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം യുക്രൈനിലെ ലുഹാൻസ്, ഡോണക്സ്, സപോറീഷ്യ, ഖേഴ്സൽ പ്രദേശങ്ങൾ ഔദ്യോഗികമായി റഷ്യയോട് കൂട്ടിച്ചേർക്കുന്ന നിയമത്തിൽ പ്രസിഡന്റ് പുടിൻ കഴിഞ്ഞ ദിവസം ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ റഷ്യൻ പട്ടാളം ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ യുക്രൈനിൽ ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. യുക്രൈന്റെ തലസ്ഥാനമായ കീവിനടുത്തുള്ള ബിലാസർകോ എന്ന പട്ടണത്തിൽ ഇറാനിയൻ നിർമ്മിത കാമിക്കേസ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പല രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ നടന്നുവെങ്കിലും യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഇതുവരെയും ഒരു അന്ത്യം കുറിക്കാൻ സാധിച്ചിട്ടില്ല. യുക്രൈന്റെ പല പ്രദേശങ്ങളും റഷ്യയോട് ചേർക്കുന്നുവെന്ന് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെടുമ്പോഴും യുക്രൈന്റെ പ്രതിരോധം എടുത്തു പറയേണ്ടത് തന്നെയാണ്.